എടാ നമ്മുടെ കൊമ്പൻ വീണ്ടും ഇറങ്ങും, അതും ചെന്നൈക്കെതിരെ. ഒരു ഒന്നൊന്നര കളി കൂടെ തന്നെയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് ചെന്നൈ എഫ്സിനെ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയത്. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, കാരണം ദൈവത്തിൻ്റെ സ്വന്തം നാടിനു വേണ്ടി കളിക്കണം, ദൈവത്തിൻ്റെ സ്വന്തം ടീം കളിക്കുമ്പോൾ പിന്നെ ഓല് ജയിക്കാതിരിക്കൂ, പിന്നെ ഓല് ഇങ്ങനത്തെ ഒരു ഒന്നൊന്നര കളി കളിക്കാതിരിക്കൂ. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വെറൊരു 11 പേരുടെ ടീമല്ല, അത് ഞാനും നീയും ഒക്കെ അടങ്ങണ ജനലക്ഷങ്ങളുടെ വികാരമാണ്. നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചോക്കണേ, പ്രീമിയർ ലീഗും ലാലിഗും ഒക്കെ കണ്ടുകൊണ്ട് പല വഴിക്കായിരുന്ന നമ്മളെ ഞങ്ങളുടെ സ്വന്തം ടീം എന്നും പറഞ്ഞുകൊണ്ട് മന്നപ്പെടാന്നും പറഞ്ഞുകൊണ്ട് ഒരു ടീം നമ്മളെ ഒക്കെ ഒന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബ്ലാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരൊറ്റ ടീമാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് കഴിഞ്ഞ സീസണുകളിലൊക്കെ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം മികച്ചൊരു കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളി താരങ്ങളായ സഹൽ അബ്ദുൽ സമദും പ്രശാന്തും ഒക്കെ നല്ലൊരു ഫോമിൽ കളിക്കുന്ന ഒരു സീസണാണ് ഈ സീസണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടീമിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് 2 കളിക്കാരെയാണ്. ഒന്ന് മലയാളി താരം KP രാഹുലും ഒന്ന് കേരളത്തിൻ്റെ സ്വന്തം ഗോൾ കീപ്പർ അൽബീനോ ഗോമസും. അൽബീനോ ഗോമസിൻ്റെ വിടവ് സെക്കൻഡ് ഗോൾ കീപ്പർ ഗില്ലി നികത്തുന്നുണ്ടെങ്കിലും അൽബീനോ ഗോമസ് ടീമിലുണ്ടെങ്കിൽ, അൽബീനോ ഗോമസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വലക്ക് മുന്നിലുണ്ടെങ്കിൽ ഒരു ധൈര്യമാണ്. കാരണം എന്തിനും ഏതിനും പോകുന്നൊരു ഗോൾ കീപ്പർ ഞങ്ങളുടെ ഗോൾ മുഖത്തുണ്ട് എന്നൊരു ധൈര്യം. പിന്നെ വിദേശ താരങ്ങളായ വാക്യസും ഡയസും ലൂണയും ഒക്കെ ഇപ്പൊ നല്ല ഫോമിൽ തന്നെയാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ, ഞങ്ങളുടെ സ്വന്തം ടീമിനെ കുറിച്ച് പറയുമ്പോൾ, മഞ്ഞപ്പടയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇടഞ്ഞ കൊമ്പനെ തടഞ്ഞു നോക്കടാ.